പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 45 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മൊറാർജി ദേശായിക്ക് ശേഷം 45 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70th വാർഷികാഘോഷങ്ങളിൽ നരേന്ദ്രമോദി ഭാഗമാകും. പോളണ്ട് പ്രസിഡന്റ് ആന്ദ്രജ് സെബാസ്റ്റ്യൻ ധുഡയുമായും പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയായ പോളണ്ടുമായുള്ള നയതന്ത്ര ബന്ധവും വാണിജ്യ വ്യവസായ പ്രതിരോധ മേഖലയിലെ സഹകരണവും കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ചകളുണ്ടാകുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. പോളണ്ട് സന്ദർശനത്തിന് ശേഷം 23rd പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കും. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 30 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. തലസ്ഥാനമായ കീവിൽ സെലൻസ്കിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. അടുത്തിടെ റഷ്യൻ പ്രസിഡന്റുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത്. ജനം ഡൽഹി.